ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഭാരതത്തിലെ പ്രഥമ രക്തസാക്ഷിണിയായ വാഴ്ത്തപ്പെട്ട റാണി മരിയയുടെ തിരുനാൾ കത്തോലിക്ക സഭ ആഘോഷിക്കുന്നത് ഫെബ്രുവരി 25. കേരളത്തിൽ എറണാകുളം ജില്ലയിലെ പുല്ലുവഴിയിൽ പൈലി വട്ടാലിൽ എലീശ ദമ്പതികളുടെ 7 മക്കളിൽ 2-ാമത്തെ മകളായി മേരിക്കുഞ്ഞ് 1954 ജനുവരി 29 ജനിച്ചു. മാതാപിതാക്കൾ ഉത്തമ കത്തോലിക്ക വിശ്വാസത്തിലും ദൈവഭക്തിയിലും മകളെ വളർത്തി. അനുദിനം കുടുംബ പ്രാർത്ഥനകളിലും ദിവ്യബലിയിലും മേരിക്കുഞ്ഞ് ഉത്സാഹപൂർവ്വം പങ്കെടുക്കുമായിരുന്നു. ഇടവകയിലെ മരിയൻ സൊഡാലിറ്റിയിൽ അവൾ സജീവ പ്രവർത്തകയായിരുന്നു. മേരിക്കുഞ്ഞ് തൻ്റെ 18-ാമത്തെ വയസ്സിൽ ഫ്രാൻസിസ്കൻ പാരിസ്റ്റ് സഭയിൽ ചേർന്നു. 1974 മെയ് 1 റാണി മരിയ എന്ന നാമം സ്വീകരിച്ച് പ്രഥമ വ്രതവാഗ്ദാനം നടത്തി. ഉത്തരേന്ത്യയിൽ നിന്നും അവധിക്ക് വന്ന മിഷണറിമാർ തങ്ങളുടെ സാഹസികത നിറഞ്ഞ പ്രേക്ഷിത ദൗത്യത്തെക്കുറിച്ച് വിവരിച്ചത് സിസ്റ്റർ റാണി മരിയയുടെ മനസ്സിൽ ആവേശം നിറച്ചു. ക്രിസ്തുവിന് വേണ്ടി സാക്ഷ്യം വഹിക്കുവാൻ അവൾ തീരുമാനമെടുത്തു. പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എതിർപ്പുകളും നിറഞ്ഞു നിൽക്കുന്ന ഉത്തർപ്രദേശിലെ ബിജ്നോർ പ്രേക്ഷിത രംഗത്തേക്കുള്ള തൻ്റെ നിയോഗം സന്തോഷത്തോടെ അവൾ ഏറ്റെടുത്തു. കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ തന്നെ അവൾ വിവിധ മേഖലകളിൽ പ്രവർത്തിച്ചു. എല്ലായിടത്തും തൻ്റെ തനതായ സൃഷ്ടിപരതയിലൂടെ അവൾ കർത്താവിന് സാക്ഷ്യം വഹിച്ചു. സിസ്റ്റർ റാണി മരിയ 8 വർഷത്തോളം ബിജ്നോർ രൂപതയിൽ സേവനമനുഷ്ഠിച്ചു. പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെയും ഉന്നമനത്തിനായി അവൾ അഹോരാത്രം അധ്വാനിച്ചു. സിസ്റ്റർ റാണി മരിയ തുടർന്ന് 9 വർഷത്തോളം മധ്യപ്രദേശിലെ സാറ്റ്ന രൂപതയിൽ പ്രവർത്തിച്ചു. തദ്ദേശീയ ജനവിഭാഗമായ ആദിവാസികളുടെ ശാക്തീകരണത്തിലും യുവതലമുറയുടെ വിദ്യാഭ്യാസത്തിലും അവൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ദരിദ്രരെ ഭൂ ഉടമകളുടെ ക്രൂരമായ ചൂഷണങ്ങളിൽ നിന്നും വിമോചിപ്പിക്കുന്നതിന് സിസ്റ്റർ റാണി മരിയ സ്വാശ്രയ സംരംഭങ്ങൾക്ക് രൂപം കൊടുത്തു. അവളുടെ സാക്ഷ്യത്തിലൂടെ നിരവധി ആളുകൾ ക്രിസ്തീയ വിശ്വാസം സ്വീകരിച്ചു. റാണി മരിയയെ ആളുകൾ സ്നേഹപൂർവ്വം ഇൻഡോർ റാണി എന്ന് അഭിസംബോധന ചെയ്യുമായിരുന്നു. അന്യായമായി ജയിലിൽ അടക്കപ്പെട്ടവരുടെ വിമോചനത്തിനും പുനരധിവാസത്തിനുമായി റാണി മരിയ പദ്ധതികൾ നടപ്പിലാക്കി. റാണി മരിയയുടെ ക്രൈസ്തവ വിശ്വാസത്തിലും ഉപവിയിലും അധിഷ്ഠിതമായ പ്രവർത്തനങ്ങൾ ഭൂ ഉടമകളിൽ എതിർപ്പും വിദ്വേഷവും ഉളവാക്കി. എന്നാൽ അവരുടെ ഭീഷണികളെ അവൾ ഗൗനിച്ചില്ല. ക്രിസ്തു തന്നെ ഭരമേൽപ്പിച്ച ദരിദ്രരെ പുനരുദ്ധരിക്കുന്നതിനുള്ള ദൗത്യം അവൾ തുടർന്നു. സ്ഥാപിത താൽപ്പര്യക്കാരായ ഭൂ ഉടമകളും എതിരാളികളും ചേർന്ന് അവളെ വധിക്കുന്നതിന് തീരുമാനിച്ചു. 1995 ഫെബ്രുവരി 25 ഇൻഡോറിലേക്ക് ഒരു ബസ്സിൽ യാത്ര ചെയ്യവേ സഹയാത്രികളുടെ മുൻപിൽ വെച്ച് അവളുടെ ശത്രുക്കളായ ഭൂ ഉടമകളാൽ പ്രേരിതനായി സാമുന്ദർ സിംഗ് സിസ്റ്റർ റാണി മരിയയെ മൃഗീയമായി കൊലപ്പെടുത്തി. തൻ്റെ ദൈവവിളിയുടെ തീക്ഷ്ണതയാൽ നന്മ നിറഞ്ഞ ഒരു ഹൃദയം കാത്തുസൂക്ഷിച്ചുകൊണ്ട് അവൾ ദിവ്യനാഥൻ്റെ സന്നിധിയിലേക്ക് യാത്രയായി. എന്നാൽ കാര്യങ്ങൾ അവിടെ അവസാനിച്ചില്ല. ക്രൈസ്തവ ഉപവി ജീവിച്ച് യാഗമായി തീർന്ന ഈ സന്യാസ സഹോദരിയുടെ കബറിടത്തിലുള്ള പ്രാർത്ഥനയും മധ്യസ്ഥവും അനേകർക്ക് അത്ഭുതങ്ങളുടെ അനുഭവമായി. യഥാർത്ഥ അത്ഭുതം നടന്നത് സ്വാമി സദാനന്ദയുടെ ആത്മീയ ഉപദേശങ്ങളുടെ ഫലമായി റാണി മരിയയുടെ ഘാതകനായ സമുന്ദർ സിംഗ് മനസാന്തരപ്പെട്ടപ്പോഴാണ്. റാണി മരിയയുടെ മാതാപിതാക്കളും കുടുംബാംഗങ്ങളും സമുന്ദർ സിംഗിനോട് ക്ഷമിക്കുകയും അയാളെ അവരുടെ കുടുംബത്തിലെ ഒരംഗത്തെപ്പോലെ സ്വീകരിക്കുകയും ചെയ്തു. കാരുണ്യവർഷത്തിൻ്റെ സമാപനത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ സിസ്റ്റർ റാണി മരിയയുടെ രക്തസാക്ഷിത്വം അംഗീകരിക്കുകയും അവളെ വാഴ്ത്തപ്പെട്ടവളാക്കുന്നതിന് തീരുമാനിക്കുകയും ചെയ്തു. 2017 നവംബർ 4 ഇൻഡോറിൽ വെച്ച് വിശുദ്ധരുടെ നാമകരണത്തിന് വേണ്ടിയുള്ള തിരുസംഘത്തിൻ്റെ അധ്യക്ഷൻ കർദിനാൾ ആഞ്ചലോ അമാത്തെ സിസ്റ്റർ റാണി മരിയയെ വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിച്ചു. വാഴ്ത്തപ്പെട്ട റാണി മരിയയെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ.